Hi friends, welcome back to Branch of Wisdom. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1828 August 20 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന് പുനർനാമകരണം ചെയ്തത്. 1866 ബ്രഹ്മസമാജം രണ്ടായി തിരിഞ്ഞു. ആദ്യ ബ്രഹ്മസരാജ്, ഭാരതീയ ബ്രഹ്മസരാജ് എന്നിവയാണ് അവ. ദേവേന്ദ്രനാഥ ടാഗോറാണ് ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് കേശവ് ചന്ദ്രസേൻ നേതൃത്വം നൽകി. ആനന്ദമോഹൻ ബോസ്, ശിവനാരായണൻ ശാസ്ത്രി എന്നിവർ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ ആയിരുന്നു. ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വവർജിനി സഭയുടെ സ്ഥാപകൻ. തത്വവർജിനി സഭയാണ് പിൽക്കാലത്ത് തത്വബോധിനി സഭയായി മാറിയത്. തത്വബോധിനി സഭ 1839 October 6 സ്ഥാപിതമായത്. 1859 തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. 1864 മദ്രാസിലാണ് വേദസമാജം രൂപീകൃതമായത്. വേദസമാജത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ ശ്രീധരല നായുഡു, കേശവ ചന്ദ്രസെൻ എന്നിവരാണ് പ്രവർത്തിച്ചത്. ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായത്. മഹാദേവ ഗോവിന്ദ് റാനഡെ, രാമകൃഷ്ണ ഭണ്ഡാർക്കർ എന്നിവർ പ്രാർത്ഥനാ സമാജത്തിൽ അംഗമായിരുന്ന പ്രധാന നേതാക്കളാണ്. പ്രയർ സൊസൈറ്റി എന്നാണ് പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. പൂന സാർവജനിക് സഭ. പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ മഹാദേവ ഗോവിന്ദ് റാനഡെയാണ്. 1870 April 2 സ്ഥാപിതമായത്. ബാലഗംഗാധര തിലക് പൂർവ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവാണ്. പൂന സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് മീര പവഗി. ദേവസമാജ് 1887 ലാഹോറിലാണ് സ്ഥാപിതമായത്. പണ്ഡിറ്റ് ശിവ് നാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജ് സ്ഥാപിച്ചത്. ദേവസമാജത്തിൻ്റെ ഉപദേശങ്ങൾ അറിയപ്പെടുന്നത് ദേവധർമ്മ എന്നാണ്. ദേവസമാജത്തിൻ്റെ മതപരമായ പുസ്തകമാണ് ദേവശാസ്ത്ര. സത്യശോധക് സമാജം. ജ്യോതിറാവു ഫൂലെയാണ് സത്യശോധക് സമാജിൻ്റെ സ്ഥാപകൻ. 1873 പൂനെയിലാണ് സത്യശോധക് സമാജം സ്ഥാപിതമായത്. 1890 സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചു. ഗോവിന്ദറാവു ഫൂലെ ആണ് ജ്യോതിറാവു ഫൂലെ എന്നറിയപ്പെടുന്നത്. ജ്യോതിറാവു ഫൂലെയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. സത്യശോധക് സമാജിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു. 1875 സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. 1877 അലിഗഡ് കോളേജും ആരംഭിച്ചു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി 1920 മാറി. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. 1875 ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത്. ബ്ലാവഡസ്കി, ഹെൻറി ഓൾക്കോട്ട് എന്നിവയാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ. അടയാർ, ചെന്നൈയിലെ അടയാറിലാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവാണ് ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യറാണ്. 1875
സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് സ്വാമി ദയാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ്. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. 10 തത്വങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്രാസ് മഹാജനസഭ 1884 മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട മദ്രാസ് മഹാജനസഭ സ്ഥാപിതമായത്. എം വീരരാഘവാചാര്യരാണ് മദ്രാസ് മഹാജനസഭയ്ക്ക് രൂപം നൽകിയത്. ജി സുബ്രഹ്മണ്യ അയ്യർ, പി അനന്ത് ചാർലു, എസ് രാമസ്വാമി മുതലിയാർ മുതലായവർ മറ്റു സ്ഥാപക നേതാക്കളാണ്. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സമ്മേളനം 1884 December 29 മുതൽ 1885 January 2 വരെയായിരുന്നു. മദ്രാസ് മഹാജനസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് പി രംഗയ്യ നായിഡുവും ആദ്യത്തെ സെക്രട്ടറി ആർ ബാലാജി റാവുവും ആണ്. 1897 സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. കൊൽക്കത്തയിലെ ബേലൂരിലാണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. രാമകൃഷ്ണ മിഷന്റെ ആത്മവാക്യം ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാമഠം എന്നറിയപ്പെടുന്നു. 1906 ആന്ധ്രാപ്രദേശിലാണ് ഹിതകാരിണി സമാജ് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു സ്ഥാപിച്ച മാസികയാണ് വിവേകവർദ്ധിനി. 1907 മദൻമോഹൻ മാളവ്യയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത്. ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് 1915 ഹരിദ്വാറിൽ. 1915 ഹരിദ്വാറിലാണ് ഹിന്ദു മഹാസഭ ആദ്യ സമ്മേളനം സംഘടിച്ചത്. 1925 തമിഴ്നാട്ടിലാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് സ്ഥാപിതമായത്. സ്ഥാപിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യാവകാശമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഭാരതീയ വിദ്യാഭവൻ. കെ.എം. മുൻഷി 1938 മുംബൈയിൽ ഗാന്ധിജിയുടെ സഹായത്തോടെ ആരംഭിച്ച ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റാണ് ഭാരതീയ വിദ്യാഭവൻ. ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബാ ഭാവ 1951 തെലങ്കാനയിലെ പോച്ചം പള്ളിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. രാംചന്ദ്ര റെഡ്ഡിയാണ് ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി മുൻകൈയെടുത്തതും ആദ്യത്തെ ദാതാവും. ചിപ്കോ പ്രസ്ഥാനം 1973 സുന്ദർലാൽ ബഹുഗുണയാണ് ഉത്തർപ്രദേശിൽ, നിലവിൽ ഉത്തരാഖണ്ഡാണ്, ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വൃക്ഷങ്ങളുടെയും അതുവഴി വനങ്ങളുടെയും സംരക്ഷണമാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ചിപ്കോ എന്ന വാക്കിനർത്ഥം കെട്ടിപ്പിടിക്കുക എന്നതാണ്. അശ്വിനി കുമാർ ദത്തയാണ് സ്വദേശി ഭാണ്ഡവ് സമിതി സ്ഥാപിച്ചത്. തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിച്ച് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയാണ് ഭാണ്ഡവ് സമിതിയുടെ പ്രധാന ലക്ഷ്യം. പരമഹംസ മണ്ഡലി മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മത പ്രസ്ഥാനമാണ്. പരമഹംസ മണ്ഡലി മാനവ് ധർമ്മസഭയുമായി വളരെ അടുത്ത ബന്ധമുള്ള സംഘടന കൂടിയാണ്.
ദണ്ഡോപ പാണ്ഡുരംഗാണ് പരമഹംസ മണ്ഡലി സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച്, എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇതിൽ ബ്രഹ്മസമാജം, വേദസമാജം, പ്രാർത്ഥനാ സമാജം, സത്യശോധക് സമാജം, അലിഗഡ് സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി, അതുപോലെ തന്നെ ചിപ്കോ പ്രസ്ഥാനം ഇവയാണ് പ്രധാനപ്പെട്ടവ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.